നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കല്ല്യോട്ട് സി പി എമ്മിൽ നിന്നും അണികളുടെ കൊഴിഞ്ഞുപോക്ക്. 65 സി പി എം പ്രവർത്തകരും അനുഭാവികളും സി പി എം ഉപേക്ഷിച്ച് കോൺഗ്രസിൽ ചേർന്നു. സി പി എം ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ശരത് ലാലിന്റെയും കൃപേഷിന്റെയും ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള സി പി എം പ്രവർത്തകരാണ് പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നത്. അക്രമ രാഷ്ട്രീയത്തിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇവർ നിശ്ചയിച്ചത്. 27 കുടുംബങ്ങളിൽ നിന്നുള്ള 65 പേരാണ് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത്. കല്ല്യോട്ട് നടന്ന സ്വീകരണ യോഗത്തിൽ ഡി സി സി പ്രസിഡന്റ് ഹക്കീം കുന്നിൽ ഇവരെ മാലയിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. കല്ല്യോട്ടെ പ്രഭാകരൻ, കുഞ്ഞമ്പു, കൃഷ്ണൻ, ശെൽവരാജ്, തന്നിത്തോട്ടെ രഘു, നാണു, അരങ്ങനടുക്കം ശ്രീജിത്ത്, രാജീവൻ എന്നിവരെ ഡി സി സി പ്രസിഡന്റ് മാല അണിയിച്ചു. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റുകളിൽ എൽ ഡി എഫിന് വിജയസാധ്യതയുണ്ടെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. മലപ്പുറവും വയനാടും സി പി എമ്മിന്റെ പട്ടികയിലില്ല. 12 സീറ്റുകളിൽ വിജയം പ്രതീക്ഷിക്കുന്നു. 6 സീറ്റുകളിൽ ജയസാധ്യത കൂടുതലാണ്. എൽ ഡി എഫിന്റേത് വളരെയധികം ആത്മവിശ്വാസം നൽകുന്ന പ്രകടനമെന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. അതേസമയം ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ശക്തമായത് സി പി എമ്മിന് നേരിയ ആശങ്ക ഉയർത്തുന്നുണ്ട്. ഈ വോട്ടുകൾ ഏത് മുന്നണിയിലേക്ക് മറിഞ്ഞുവെന്ന് വ്യക്തമാകേണ്ടിയിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം നടന്നുവെന്നതിനാൽ പോളിംഗ് ശതമാനം ഉയർന്നുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പോളിംഗ് ശതമാനം ഉയർത്താനും സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടക്കാനും മുൻകൈയെടുത്ത എൽ ഡി എഫ് പ്രവർത്തകരെ അഭിനന്ദിക്കുന്നു. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ച് കേരളത്തിൽ സമാധാനപരമായിരുന്നു. അതിൽ പോലീസിനെയും സർക്കാർ സംവിധാനങ്ങളെയും അഭിനന്ദിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒട്ടേറെ പാളിച്ചകൾ സംഭവിച്ചു. വിവിപാറ്റ് സംവിധാനത്തിൽ താമസം വരുമെന്നതിനാൽ കൂടുതൽ പോളിംഗ് ബൂത്തുകൾ സ്ഥാപിക്കണമായിരുന്നുവെന്നും കോടിയേരി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.